ശില്പികളേ മതബോധനമോ മധുമുഗലാണ് മതിവരുവോളം നിങ്ങൾ മതിവരുവോളം നിങ്ങൾ തിരുളല പോയിട വിശ്വാസത്തിൽ തിരുപമദീപ്തി പരക്ക തിരുപമദീപ്തി പരക്ക. ഹായ് കുഞ്ഞുമക്കളെ, ശംശയായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. നമ്മൾ ഈ ആഴ്ചയും കണ്ടുമുട്ടി അല്ലേ. നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണോ? സുഖമാണോ? സുഖം സിസ്റ്ററിന് സുഖമാകട്ടോ. നമുക്കെന്നാലൊന്ന് പ്രാർത്ഥിച്ച് ക്ലാസ് തുടങ്ങിയാലോ? പ്രാർത്ഥിക്കാം. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പ്രാർത്ഥിക്കാനിരുന്നത്? എങ്ങനെയാ? കണ്ണുകളടച്ച് കൈകൾ കൂപ്പി ശാന്തമായിട്ടല്ലേ പ്രാർത്ഥിക്കാനിരുന്നത്? അതുപോലെ എല്ലാവരും ഒന്നിരുന്നേ, കണ്ണുകളടച്ച് കൈകൾ കൂപ്പി നമ്മെ സ്നേഹിക്കുന്ന നല്ല ദൈവത്തിൻ്റെ മുൻപിൽ നമുക്കായിരിക്കാം. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വേക ദൈവമേ, ഞങ്ങളൊന്ന് ചേർന്ന് അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അങ്ങയ്ക്ക് നന്ദി അർപ്പിക്കുന്നു. കാരുണ്യവാനായ ഈശോയെ, നിൻ്റെ ദാനമാണ് വിശുദ്ധ കുർബാന എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. വിശുദ്ധ കുർബാനയെ കൂടുതൽ ആഴത്തിൽ അറിയുവാനും പരിശുദ്ധ അമ്മേ, വിശുദ്ധ ഔസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൂട്ടായിരിക്കണമേ. സ്വർഗത്തിലെ സകല മാലാഖമാരെ, വിശുദ്ധരെ, ഞങ്ങളുടെ കാവൽ മാലാഖമാരെ, ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഈ അരമണിക്കൂർ സമയം ഏറ്റവും നന്നായി പഠിക്കുവാനും വിശുദ്ധ കുർബാനയെക്കുറിച്ച് ധ്യാനിക്കുവാനും ഒക്കെയുള്ള കൃപാവരം ഞങ്ങൾക്കങ്ങ് പ്രദാനം ചെയ്യണമേ. നിത്യനായ സർവേശ്വര എന്നേക്കും ആമേൻ. നമ്മൾ കഴിഞ്ഞ ആഴ്ച എവിടെയാണ് പഠിച്ച് നിർത്തിയത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ആരെങ്കിലും ഒന്ന് പറയാവോ, നമ്മൾ എവിടെയാണ് പഠിച്ച് നിർത്തിയതെന്ന്? ആ, നമ്മൾ ഈശോയുടെ ബലിയുടെ ഫലങ്ങളാണ് നമ്മൾ പഠിച്ചു നിർത്തിയത്. എന്താ പഠിച്ചു നിർത്തിയത്? ഈശോയുടെ ബലിയുടെ ഫലങ്ങളാണ് നമ്മൾ പഠിച്ചു നിർത്തിയത്. എന്തൊക്കെയായിരുന്നു ഈശോയുടെ ബലിയുടെ ഫലങ്ങൾ, നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടോ? ഒന്നാമത്തെ ഫലങ്ങൾ എന്താ? ആ, മനുഷ്യവർഗത്തെ പിതാവുമായിട്ട് രമ്യപ്പെടുത്തി. ഓക്കെ, വെരി ഗുഡ്. രണ്ടാമത്തേതോ? ആ, നമുക്ക് പാപമോചനം നൽകി. ഇനി മൂന്നാമത്തെ ഫലം ഏതാ? ആ, നമുക്ക് ദൈവീക ജീവൻ നൽകി. നമ്മൾ ഈ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചു നിർത്തിയത് അല്ലേ. ഇനി ഈ ദൈവീക ജീവനും ഈ പാപമോചനവും നൽകാൻ വേണ്ടി ഈശോയുടെ ബലി എക്കാലത്തും ജനിച്ച ആൾക്കാർക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് ഈശോ ഒരു മാർഗം കണ്ടുപിടിച്ചു. ആ മാർഗമാണ് വിശുദ്ധ കുർബാന. എന്താണ് ഈശോയുടെ ബലിയിൽ എല്ലാ കാലത്തും ഉള്ള ആൾക്കാർ, അതായത് ലോകത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെയുള്ള എല്ലാവരും ആ ബലിയിൽ പങ്കെടുക്കണം, ആ ബലിയിൽ പങ്കുചേരണം. അതിനുവേണ്ടി ഈശോ നമുക്ക് നൽകിയ ഒരു മാർഗമാണ് വിശുദ്ധ കുർബാന. കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായോ? ഇപ്പം സിസ്റ്റർ ഒരു ഉദാഹരണം പറയാം. നിങ്ങൾ പരിസ്ഥിതി ദിനത്തോട് അനുബന്ധിച്ച് നിങ്ങൾ മരങ്ങളൊക്കെ നടാറുണ്ടല്ലേ. ആ മരങ്ങൾ വളർന്ന് നിങ്ങൾക്ക് മാത്രം അതിൻ്റെ ഫലം കിട്ടാൻ വേണ്ടിയാണോ നിങ്ങൾ ആ മരം നടുന്നത്? അല്ല, നിങ്ങൾക്കും അതിൻ്റെ ഫലം വേണം, ഇനി വരുന്ന തലമുറയ്ക്കും അതിന് ഫലം വേണം അല്ലേ. അതിൻ്റെ തണൽ അവർക്ക് വേണം, അതിലെന്തെങ്കിലും പിന്നെ കായ്കനികളൊക്കെ ഉണ്ടാകുന്നതാണെങ്കിൽ അതുമെല്ലാം വരും തലമുറയ്ക്ക് വേണ്ടിയും കൂടിയാണ് നിങ്ങളത് ചെയ്യുന്നത്. അല്ലെങ്കിൽ ചാൾസ് ബാബേജ് കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചുവെന്ന് നമ്മൾ പഠിക്കുന്നുണ്ടല്ലേ. ആ കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത് ചാൾസ് ബാബേജിന് വേണ്ടി മാത്രമാണോ, അല്ലെങ്കിൽ ആ സമയത്ത് ജീവിച്ചിരുന്ന ആൾക്കാർക്ക് വേണ്ടി മാത്രമാണോ? അല്ല, വരും തലമുറയ്ക്ക് എല്ലാവർക്കും വേണ്ടിയാണ് ആ കണ്ടുപിടുത്തം നടത്തിയത്. ഇതുപോലെ ഈശോ തൻ്റെ ബലിയിലൂടെ എല്ലാ കാലത്തും ജീവിച്ചിരുന്ന ആൾക്കാർക്ക് ആ കൃപ ലഭിക്കണം. അതിനുവേണ്ടിയാണ് വിശുദ്ധ കുർബാന എന്ന കൂദാശ ഈശോ സ്ഥാപിച്ചത്. ഇനി എന്നാ വിശുദ്ധ കുർബാന സ്ഥാപിച്ചതെന്ന് നിങ്ങൾക്കറിയാവോ? എന്നാ ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിച്ചത്? ആ, പെസഹ വ്യാഴാഴ്ച. വെരി ഗുഡ്. പെസഹ വ്യാഴാഴ്ചയാണ് ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിച്ചത്. ഈശോയുടെ കുരിശിലെ ബലിയുടെ തലേ ദിവസമാണ് ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിച്ചത്. അന്ന് ഈശോ ശിഷ്യന്മാരെയെല്ലാം വിളിച്ചുകൂട്ടി പെസഹ ഭക്ഷിക്കാൻ വേണ്ടിയിട്ട് വന്നു. അപ്പോൾ ഈശോ തൻ്റെ കൈകളിൽ അപ്പവും വീഞ്ഞും കൈകളിലെടുത്ത് ആശീർവദിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് ഈശോ അവരോട് അരുളി ചെയ്തു, ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവനെന്ന്.
എന്താ ഈശോ അരുളി ചെയ്തത്? ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവനെന്ന്. നമുക്ക് ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിച്ച ആ ചെറിയ ആ ഭാഗം ഒന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് കണ്ടാലോ. ഈ വീഡിയോ നിങ്ങൾ കണ്ടപ്പോൾ ഈ വീഡിയോയുടെ അവസാനം ഈശോ പറയുന്നത് നിങ്ങൾ കേട്ടോ, ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവനെന്ന്. ആ ഈശോയുടെ അതേ പ്രവൃത്തി, ഈശോ അന്ന് ചെയ്ത അതേ പ്രവൃത്തി തന്നെയാണ് ഇന്ന് പുരോഹിതനും വിശുദ്ധ കുർബാന അർപ്പണത്തിൽ പുരോഹിതനും ചെയ്യുന്നത്. നമുക്ക് ഈ വിശുദ്ധ കുർബാന അർപ്പണത്തിൽ പുരോഹിതൻ കൂദാശവാക്യം ഉച്ചരിക്കുന്ന നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടല്ലേ. അതും കൂടെ നമുക്കൊന്ന് കണ്ടാലോ. ആ നമ്മൾ ഈ കൂദാശവാക്യത്തിൻ്റെ അവസാനവും പുരോഹിതൻ പറയുന്നുണ്ട്, ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവനെന്ന്. നിങ്ങൾ എവിടെയെങ്കിലും ഈശോയുടെ ഈ കൽപ്പന നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിന് മുൻപായിട്ട് വിശുദ്ധ കുർബാന തുടങ്ങുമ്പോൾ ചിലപ്പോൾ അതൊരു ഗീതത്തിലൂടെ ആയിരിക്കാം, ചിലപ്പോൾ അതല്ലെങ്കിൽ ഒരു പ്രാർത്ഥനയിലൂടെ ആയിരിക്കാം ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവനെന്ന് പറഞ്ഞ കൽപ്പന പറയുന്നത്. അത് ഏത് സോങ് ആണ്, ഏത് ഗീതമാണെന്ന് നിങ്ങൾക്ക് നിങ്ങളൊന്ന് പറയാവോ? അറിയാവോ നിങ്ങൾക്കത്? ആ വെരി ഗുഡ്, അന്നാ പെസക എന്ന് പറഞ്ഞ സോങ് ആല്ലേ. ആ അന്നാ പെസക എന്ന സോങ് നമുക്കെല്ലാവർക്കും ഒന്നിച്ചൊന്ന് പാടിയാലോ? ആ ഇവിടെ ആ വീഡിയോയിൽ ഇത് പ്ലേ ചെയ്യും, നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചൊന്ന് ആ പാട്ട് പാടാം. ഈശോയുടെ കുരിശിലെ ബലി വീണ്ടും നമുക്ക് സന്നിഹിതമാക്കി തരുന്ന അർപ്പണമാണ് വിശുദ്ധ കുർബാന. ഈശോയുടെ കുരിശിലെ അതേ ബലി, ഈശോ കുരിശിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടായിരുന്നു അല്ലേ, കഴിഞ്ഞ ആഴ്ച കണ്ടായിരുന്നു ഈശോയുടെ പീഡാസഹനവും കുരിശുമരണവും സംസ്കാരവും, അതെല്ലാം നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടായിരുന്നു. ഈശോയുടെ കുരിശിലെ അതേ ബലി നമുക്ക് സന്നിഹിതമാക്കി തരുന്ന അർപ്പണമാണ് വിശുദ്ധ കുർബാന. വിശുദ്ധ കുർബാന എന്നത് ഒരു സുറിയാനി പദവ, കുർബാന എന്നത് ഒരു സുറിയാനി പദവ. അതിൻ്റെ അർത്ഥം സമർപ്പണം എന്ന. അതിൻ്റെ അർത്ഥം എന്താണ്? വിശുദ്ധ കുർബാന എന്ന സുറിയാനി പദത്തിൻ്റെ അർത്ഥം സമർപ്പണം. മറന്നു പോകുമോ? ഇല്ല അല്ലേ. നമ്മൾ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ ഈശോയുടെ അതേ ബലിയിലാണ് പങ്കുചേരുന്നത്. സിസ്റ്റർ അതിന് ചില ഉദാഹരണങ്ങൾ പറയാം. നമ്മുടെ അച്ഛന്മാർ വൈദികർ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ രണ്ട് ബേസ്കസായിൽ നിന്നും അപ്പവും വീഞ്ഞും ഇങ്ങനെ വഹിച്ചുകൊണ്ട് പ്രദക്ഷിണമായിട്ട് നിങ്ങൾ വരുന്നത് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടല്ലേ. സിസ്റ്റർ അതിൻ്റെ ഒരു പടം കാണിക്കാം. നിങ്ങൾ ഈ പിക്ചർ ഒന്ന് നോക്കിക്കേ. രണ്ട് ബേസ്കസായിൽ നിന്നും രണ്ട് വൈദികർ അപ്പവും വീഞ്ഞും വഹിച്ചുകൊണ്ട് വരുന്നത് നിങ്ങൾ കണ്ടോ? ഈ പ്രദക്ഷിണം പ്രതിനിധീകരിക്കുന്നത് ഈശോയുടെ കാൽവരി യാത്രയാണ്. ഈശോ കുരിശും ചുമന്നുകൊണ്ട് കാൽവരിയിലോട്ട് യാത്ര ചെയ്ത വീഡിയോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടായിരുന്നല്ലേ. ആ ഈശോയുടെ കാൽവരി യാത്രയാണ് പ്രതിനിധീകരിക്കുന്നത്. ഇനി അടുത്തത്, വൈദികൻ ബേസ്കസായിൽ നിന്നിട്ട് ബലിപീഠത്തിലെത്തി അപ്പവും വീഞ്ഞും ഇങ്ങനെ കൈകളിലെടുത്ത് കൈകൾ ഇങ്ങനെ ക്രോസ് ആകൃതിയിൽ പിടിച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമുക്ക് ഈ ചിത്രത്തിലൂടെ ഒന്ന് നോക്കാം. നോക്കിക്കേ, ഈ പിക്ചർ ഒന്ന് നോക്കിക്കേ. വൈദികൻ ബലിപീഠത്തിലെത്തി കൈകൾ ക്രോസ് ആകൃതിയിൽ അപ്പവും വീഞ്ഞും പിടിച്ച് പ്രാർത്ഥിക്കുന്ന പിക്ചർ നിങ്ങൾ കണ്ടോ? ഇത് ഈശോയുടെ കുരിശുമരണത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഇതെന്താണ്? ഈശോയുടെ കുരിശിലെ ബലിയെയാണ് പ്രതിനിധീകരിക്കുന്നത്. അങ്ങനെ ഇതുപോലെ ഒത്തിരിയേറെ പ്രതീകങ്ങളിലൂടെയാണ് ഈശോയുടെ ബലി വിശുദ്ധ കുർബാനയിൽ നാം അർപ്പിക്കുന്നത്. ഈശോയുടെ ജനനം മുതൽ മരണം വരെയും രണ്ടാമത്തെ ആഗമനം വരെയുമുള്ള സംഭവങ്ങളാണ് വിശുദ്ധ കുർബാനയിൽ നമ്മൾ അനുസ്മരിക്കുന്നത്. അപ്പോൾ ഈശോയുടെ ബലി തന്നെയാണല്ലോ നമ്മൾ വിശുദ്ധ കുർബാനയിൽ അനുസ്മരിക്കുന്നത്. ഈശോയുടെ ബലി തന്നെയാണ് നമ്മളവിടെ അർപ്പിക്കുന്നത്. അപ്പോൾ വിശുദ്ധ കുർബാനയിൽ ഉഴപ്പി നിൽക്കുന്നത് ശരിയാണോ? വിശുദ്ധ കുർബാനയുടെ സമയത്ത് വർത്തമാനം പറയുന്നത് ശരിയാണോ? നിങ്ങൾ അങ്ങനെ വർത്തമാനം പറയുമോ വിശുദ്ധ കുർബാനയുടെ സമയത്ത്? അല്ലെങ്കിൽ മുട്ടുകുത്താൻ പറയുന്ന സമയത്ത് ഇരിക്കുന്നത് ശരിയാണോ? അല്ലല്ലേ. ഇനി നിങ്ങൾ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ ഭക്തിപൂർവം കുർബാന പുസ്തകമെല്ലാം ഉപയോഗിച്ച് ഭക്തിപൂർവം വേണം മക്കളെ വിശുദ്ധ കുർബാന അർപ്പിക്കാൻ വേണ്ടി. ഈശോയുടെ കുരിശിലെ അതേ ബലി തന്നെയാണ് വിശുദ്ധ കുർബാനയിൽ നാം അർപ്പിക്കുന്നത്. അതുകൊണ്ട് ഇപ്പം നമുക്കൊരു തീരുമാനമെടുക്കാം. വിശുദ്ധ കുർബാനയിൽ ഞാൻ ഇനി ഒരിക്കലും ഉഴപ്പത്തില്ല, വിശുദ്ധ കുർബാന ഭക്തിപൂർവം ഞാൻ അർപ്പിക്കും എന്ന് ഒരു തീരുമാനമെടുത്താലോ? എടുക്കാം അല്ലേ. ഓക്കെ, വെരി ഗുഡ്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയും ഈ ആഴ്ചയുമായിട്ട് വിശുദ്ധ കുർബാനയെക്കുറിച്ച് ഒത്തിരിയേറെ കാര്യങ്ങൾ പഠിച്ചല്ലേ.
അതെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് എന്താണ് വിശുദ്ധ കുർബാന എന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോവുക. വിശുദ്ധ കുർബാനയുടെ നിർവചനം നമ്മൾ പഠിക്കാൻ വേണ്ടി പോവുക. നിങ്ങളെല്ലാവരും ഈ ചാർട്ടിലോട്ടൊന്ന് നോക്കണം കേട്ടോ. എന്നിട്ട് വിശുദ്ധ കുർബാനയുടെ നിർവചനം നിങ്ങൾ കാണാതെ പഠിക്കണം. നോക്കിക്കേ, എന്താ വിശുദ്ധ കുർബാന എന്ന് നോക്കിക്കേ. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തന്നെ തന്നെ ബലിയർപ്പിച്ച ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഓർമ്മയ്ക്കായി അവിടുത്തോട് ചേർന്ന് സഭ വൈദികന്റെ കരങ്ങളിലൂടെ അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സാദൃശ്യത്തിൽ ദൈവപിതാവിന് അർപ്പിക്കുന്ന ബലിയാണ് വിശുദ്ധ കുർബാന. സിസ്റ്റർ ഒന്നും കൂടെ വായിക്കട്ടെ. സിസ്റ്റർ വായിക്കുമ്പോൾ നിങ്ങളും ഈ ചാർട്ടെ നോക്കി ഒന്ന് വായിക്കണം കേട്ടോ. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തന്നെ തന്നെ ബലിയർപ്പിച്ച ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഓർമ്മയ്ക്കായി അവിടുത്തോട് ചേർന്ന് സഭ. സഭയിലല്ലേ നമ്മൾ കുർബാന അർപ്പിക്കുന്നത്? സഭയ്ക്ക് വെളിയിൽ വിശുദ്ധ കുർബാനയുണ്ടോ? സഭയ്ക്ക് വെളിയിൽ വിശുദ്ധ കുർബാനയില്ല. സഭ വൈദികന്റെ കരങ്ങളിലൂടെ, ആരുടെ കരങ്ങളിലൂടെയാണ്? വൈദികന്റെ കരങ്ങളിലൂടെയാണ് നമ്മൾ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത്. അല്ലെങ്കിൽ ഇന്ന് ചെന്നിട്ട് അല്ലെങ്കിൽ സിസ്റ്റർ ഇന്ന് കുർബാന അർപ്പിക്കാമെന്ന് പറഞ്ഞാൽ ശരിയാവുമോ? ഇല്ല. വൈദികന്റെ കരങ്ങളിലൂടെ അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സാദൃശ്യത്തിൽ ദൈവപിതാവിന് അർപ്പിക്കുന്ന ബലിയാണ് വിശുദ്ധ കുർബാന. ഈ നിർവചനം നിങ്ങൾ കാണാതെ പഠിക്കണം കേട്ടോ. ഇനി നമ്മൾ വിശുദ്ധ കുർബാന ഭക്തിപൂർവം അർപ്പിച്ചു കഴിഞ്ഞാൽ, വിശുദ്ധ കുർബാന ഭക്തിപൂർവം അർപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നത് എന്തൊക്കെയാണെന്ന് എന്ന് നോക്കിയാലോ. ഈ ബലിയർപ്പണത്തിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണ്, നമുക്ക് എന്തൊക്കെ ഫലങ്ങളാണ് വിശുദ്ധ കുർബാന അർപ്പിച്ചു കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. നിങ്ങളെല്ലാവരും ഈ ചാർട്ടിലോട് നോക്കിക്കേ. ബലിയർപ്പണത്തിൻ്റെ ഫലങ്ങൾ, ഒന്നാമത് നമുക്ക് പാപമോചനം ലഭിക്കുന്നു. എന്താണ് പാപമോചനം ലഭിക്കുന്നു? രണ്ടാമത്തേത്, ദൈവീക ജീവനിൽ നമുക്ക് വളരാൻ സാധിക്കുന്നു. ദൈവീക ജീവനിൽ നമുക്ക് വളരുന്നു. പിന്നെ ദൈവവുമായുള്ള ഐക്യം ശക്തിപ്പെടുന്നു. നമ്മൾ വിശുദ്ധ കുർബാനയെല്ലാം സ്വീകരിച്ചു കഴിയുമ്പോൾ ഈശോ നമ്മുടെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരുമല്ലേ, അപ്പോൾ നമ്മൾ ദൈവവുമായിട്ട് ഐക്യപ്പെടുന്നു. ഇനി സഭയുടെ കൂട്ടായ്മയിൽ വളരുന്നു. സഭയുടെ കൂട്ടായ്മയിൽ വളരാൻ വേണ്ടി നമ്മെ സഹായിക്കുന്നു. ഇതൊക്കെയാണ് നമ്മൾ ഭക്തിപൂർവം വിശുദ്ധ കുർബാന അർപ്പിച്ചാൽ നമുക്ക് ലഭിക്കുന്ന ഫലങ്ങൾ. ഈ വിശുദ്ധ കുർബാന അർപ്പണത്തിൻ്റെ കാതൽ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. നമ്മൾ അബ്രാഹം ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിച്ച ആളാല്ലേ. ഈശോ ആരുടെ ഇഷ്ടപ്രകാരമാണ് ഭൂമിയിലോട്ട് വന്നത്, ലോകത്തിലോട്ട് വന്നത്? പിതാവിൻ്റെ ഇഷ്ടപ്രകാരമാണ് ഈശോ ഭൂമിയിലോട്ട് ലോകത്തിലോട്ട് വന്നത്. അങ്ങനെയെങ്കിൽ നമ്മളും ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കാൻ വിളിക്കപ്പെട്ടവരല്ലേ. വിശുദ്ധരെക്കുറിച്ചൊക്കെ നമുക്ക് നോക്കിയാലോ. വിശുദ്ധരെല്ലാവരും ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിധേയപ്പെട്ടവരാണ്. സിസ്റ്റർ കഴിഞ്ഞ ആഴ്ച നിങ്ങളോടൊരു കഥ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? മദർ തെരേസയുടെ കഥ ഓർക്കുന്നുണ്ടോ? ആ മദർ തെരേസ കുഷ്ഠരോഗികളെ ശുശ്രൂഷിച്ചത് വിശുദ്ധ കുർബാനയിൽ നിന്ന് ലഭിക്കുന്ന ആ ശക്തി സ്വീകരിച്ചുകൊണ്ടാണ് മദർ തെരേസ കുഷ്ഠരോഗികളെ ശുശ്രൂഷിച്ചത്. പിന്നെ അതുപോലെ തന്നെ ഫാദർ ഡാമിയൽ മൊളോക്കോ ദ്വീപിൽ കുഷ്ഠരോഗികളെ ശുശ്രൂഷിച്ചത് അതും വിശുദ്ധ കുർബാനയിൽ നിന്ന് ലഭിക്കുന്ന ശക്തി അനുസരിച്ചാണ്. അതുപോലെ തന്നെ ഓഗസ്റ്റ് 4 നമ്മളൊരു വിശുദ്ധൻ്റെ തിരുനാൾ ആഘോഷിച്ചു. ആരാ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ആരാന്ന് ഓർക്കുന്നുണ്ടോ? ഞാനൊരു ക്ലൂ തരാം. നമ്മുടെ ഇടവക വൈദികരുടെ മധ്യസ്ഥന, അതാരാണ്? ജോൺ മരിയ വിയാനി അല്ലേ. ഈ ജോൺ മരിയ വിയാനി ആർട്സിലെ ഇടവകയിലെ വികാരിയായിരുന്നു. നമ്മുടെ വിശുദ്ധൻ ആ ഇടവകയിൽ ചെന്നപ്പോൾ അവിടെ ആരും വിശുദ്ധ കുർബാനയ്ക്ക് വരാറില്ല, കുമ്പസാരിക്കാറില്ല. അവരവിടെ ഡാൻസും പാട്ടും മദ്യവും ഒക്കെ ആയിട്ട് അങ്ങനെ കളിച്ചിരുന്ന് അങ്ങനെ ഉല്ലസിച്ചിരുന്ന ആൾക്കാരായിരുന്നു. ഈ വൈദികൻ വിശുദ്ധ കുർബാന അർപ്പിക്കുകയും വിശുദ്ധ കുർബാനയുടെ മുന്നിൽ ഒത്തിരിയേറെ മണിക്കൂറുകൾ പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് അവിടെയുള്ള ആൾക്കാരെയെല്ലാം വിശുദ്ധിയിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചത്. അത് നോക്കിക്കേ, വിശുദ്ധ കുർബാനയുടെ ഫലമല്ലേ അതെല്ലാം. അതുപോലെ തന്നെ കുട്ടികളുടെ വിശുദ്ധനായ ഡൊമിനിക് സാവിയോ, 7 വയസ്സിൽ വിശുദ്ധ കുർബാന സ്വീകരിച്ച ആളാണ്.
എല്ലാ ദിവസവും മൈലുകൾ നടന്ന് ആ വിശുദ്ധൻ പള്ളിയിൽ പോയിരുന്നു. അങ്ങനെ വിശുദ്ധ കുർബാനയുടെ ശക്തിയിൽ ജീവിച്ചയാളാണ് ഡൊമിനിക് സാവിയോ. നോക്കിക്കുക, എല്ലാ വിശുദ്ധരും, ഇപ്പം സിസ്റ്റർ കുറച്ച് വിശുദ്ധരുടെ പേര് മാത്രമേ പറഞ്ഞുള്ളൂ, എല്ലാ വിശുദ്ധരും വിശുദ്ധ കുർബാനയിൽ നിന്ന് ശക്തി സ്വീകരിച്ച് തൻ്റെ ജീവിതം മുന്നോട്ട് നയിച്ചവരാണ്. അങ്ങനെയെങ്കിൽ നമ്മളും വിശുദ്ധ കുർബാനയിൽ നിന്ന് ശക്തി സ്വീകരിച്ച് മറ്റുള്ളവർക്ക് നന്മ ചെയ്യണ്ടേ? നന്മ ചെയ്യണ്ടേ? ത്യാഗപ്രവൃത്തികളൊക്കെ ചെയ്യണ്ടേ? നമുക്ക്, നിങ്ങൾ കുഞ്ഞുങ്ങളാണ്, ഓ ഞാൻ ഈ കുഞ്ഞല്ലേ, എനിക്ക് എന്നാ ചെയ്യാനാന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഇല്ല, നമ്മൾ എത്ര ചെറുതാണെങ്കിലും നമുക്ക് പറ്റുന്ന രീതിയിൽ നന്മ പ്രവൃത്തികളൊക്കെ ചെയ്യാം. നിങ്ങൾ വീട്ടിലായിരിക്കുമ്പോൾ നിങ്ങളുടെ മാതാപിതാക്കളെ ചെറിയ ചെറിയ ജോലിയിൽ നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റത്തില്ലേ? ഇപ്പം നിങ്ങൾ സ്കൂളിലൊന്നും പോകുന്നില്ലല്ലോ, അപ്പോൾ അമ്മയെ അച്ഛനെയൊക്കെ നിങ്ങളെ ചെറിയ ചെറിയ ജോലികൾ സഹായിക്കണം. അതുപോലെ തന്നെ ഗ്രാൻഡ് പേരൻസ് വീട്ടിലുള്ളവരില്ലേ, ആ അവരോട് നിങ്ങൾ കുറച്ച് സമയമേ അവരോട് സംസാരിക്കുന്നുള്ളൂ എങ്കിലും ഇച്ചിരി കൂടുതൽ സമയം അവരോട് സംസാരിക്കാൻ സമയം കണ്ടെത്തണം. അവർക്ക് നിങ്ങളോട് ഒത്തിരി സ്നേഹമാണ്. അതുപോലെ തന്നെ അവർക്ക് ആർക്കെങ്കിലും സുഖമില്ലാത്തവരൊക്കെ ആണെങ്കിൽ അവർക്ക് മരുന്നെടുത്ത് കൊടുക്കാം, അവർക്ക് ചായ എടുത്തു കൊടുക്കാം, വെള്ളം എടുത്തു കൊടുക്കാം. അങ്ങനെയൊക്കെ ചെറിയ ചെറിയ നന്മ പ്രവർത്തികൾ നിങ്ങൾക്ക് ചെയ്യത്തില്ലേ? അതുപോലെ തന്നെ ഇപ്പം നമ്മൾ സ്കൂളിൽ പോകുന്നില്ല എങ്കിലും സ്കൂളിൽ പോകുന്ന അവസരത്തിൽ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കൂട്ടുകാരെ നിങ്ങൾക്ക് പറഞ്ഞു കൊടുത്ത് സഹായിക്കത്തില്ലേ? സഹായിക്കാം അല്ലേ? പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രത്യേക സാഹചര്യത്തിൽ നമ്മുടെ ഈ കൊറോണ എന്ന രോഗം നമ്മുടെ ലോകത്ത് നിന്ന് മാറിപ്പോകാൻ വേണ്ടി നിങ്ങൾക്ക് അല്പം ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കാൻ പറ്റുമല്ലോ. പ്രാർത്ഥിക്കാൻ പറ്റത്തില്ലേ? ഇന്ന് ഇരുന്ന് കുരിശ് വരയ്ക്കാനാണ് ഇന്ന് തോന്നുന്നതെങ്കിൽ എന്നാ വേണ്ട, ഈ ഒരു രഹസ്യം ഞാൻ മുട്ടയെ കുത്തി നിന്ന് ചൊല്ലിയേക്കാം എന്ന് പറഞ്ഞ് ചെറിയ ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കാൻ പറ്റുമല്ലോ. ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ ത്യാഗങ്ങൾ നിങ്ങൾ ചെയ്താൽ മതി. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ദൈവ ഇഷ്ടത്തിന് കീഴ്പ്പെട്ടവരായി ജീവിക്കാൻ വേണ്ടി പറ്റും. മക്കളെല്ലാവരും വർക്ക് ബുക്ക് ഒന്ന് എടുക്കാവോ? വർക്ക് ബുക്ക് ഒന്ന് എടുക്കാവോ? വർക്ക് ബുക്കിൻ്റെ 29-ാമത്തെ പേജിലെ ആക്ടിവിറ്റി ഒന്ന് എടുത്തേ. 29-ാമത്തെ പേജിലെ, അതിലെ ഉത്തരം കണ്ടെത്താം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. വിശുദ്ധ കുർബാനയാകുന്ന ബലി അർപ്പണത്തിൻ്റെ ഫലങ്ങൾ ഏതെല്ലാം? നമ്മൾ 4 ഫലങ്ങൾ പഠിച്ചായിരുന്നല്ലേ, സിസ്റ്റർ ചാർട്ട് വെച്ച് നിങ്ങളെ പഠിപ്പിച്ചായിരുന്നു. ആ 4 ഫലങ്ങൾ നിങ്ങൾ അവിടെ എഴുതണം. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ഈശോ എന്തിനു വേണ്ടിയാണ് തന്നെ തന്നെ ബലിയർപ്പിച്ചത്? അതിൻ്റെ ഉത്തരം, കുരിശിലെ ബലിയുടെ ജീവൻ അർപ്പിച്ചുകൊണ്ട് പിതാവിനോടുള്ള പൂർണ്ണ വിധേയത്വം പ്രകടമാക്കാൻ വേണ്ടിയിട്ടാണ് ഈശോ തന്നെ തന്നെ ബലിയർപ്പിച്ചത്. അത് നിങ്ങളുടെ പുസ്തകത്തിലുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യനോ, നമ്മുടെ ബലി ജീവിതത്തിൻ്റെ കാതൽ എന്ത്? അത് നമ്മളിപ്പോൾ പറഞ്ഞായിരുന്നു അല്ലേ. എന്താ നമ്മുടെ ബലി ജീവിതത്തിൻ്റെ കാതൽ? ദൈവേഷ്ടപ്രകാരം ജീവിക്കുക എന്നതാണ് ബലി ജീവിതത്തിൻ്റെ കാതൽ. ഇപ്പം നിങ്ങൾ വർക്ക് ബുക്ക് എല്ലാം പൂർത്തിയാക്കി നിങ്ങളുടെ ടീച്ചറിന് അയച്ചു കൊടുക്കണം കേട്ടോ. അയച്ചു കൊടുക്കുവോ? ഇപ്പം തന്നെ ഈ ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ വർക്ക് ബുക്ക് പൂർത്തിയാക്കി നിങ്ങളുടെ ടീച്ചറിന് അതിൻ്റെ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കണം. അതുപോലെ തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യണം. നന്നായിട്ട് പഠിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യണം കേട്ടോ. നമുക്ക് ഈ ക്ലാസ് ഇന്ന് അവിടെ അവസാനിപ്പിച്ചാലോ? അവസാനിപ്പിക്കാം അല്ലേ. നമുക്കെന്നാൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. കാരുണ്യവാനായ നല്ല ദൈവമേ, ഇത്രയും സമയം നിന്റെ വചനം പഠിക്കുവാൻ, വിശുദ്ധ കുർബാന എന്ന കൂദാശയെക്കുറിച്ച് പഠിക്കുവാൻ ഞങ്ങളെ അനുവദിച്ചതിനെ ഓർത്ത് ഞങ്ങൾ പ്രത്യേകം നന്ദി അർപ്പിക്കുന്നു. വിശുദ്ധ കുർബാന ഞങ്ങളുടെ ജീവിതത്തിൻ്റെ കേന്ദ്രമായി തീരുവാനും ആ വിശുദ്ധ കുർബാനയിൽ നിന്ന് ശക്തി സ്വീകരിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ ത്യാഗപ്രവൃത്തികളെല്ലാം ചെയ്ത് ജീവിക്കുവാനുള്ള കൃപാവരം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.